ശരീരമുറങ്ങുമ്പോൾ മനസ്സുറങ്ങുന്നു. ആ മനസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. വെറുതെ കൈകെട്ടിയിരിക്കുമ്പോൾ തേൻതുള്ളികളിലെ ഈ സന്ദേശം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു 10 മിനിറ്റ് കിട്ടുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാനൊരു ഡോക്ടറാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു സയൻറ്റിസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സമൂഹത്തിൽ ഉയർന്നവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ക്ലർക്കാണെന്ന് വിചാരിക്കുന്നു, പോലീസുകാരനാണെന്ന് വിചാരിക്കുന്നു, മന്ത്രിയാണെന്ന് വിചാരിക്കുന്നു, MLA ആണെന്ന് വിചാരിക്കുന്നു. എനിക്ക് വിദ്യാഭ്യാസമുള്ളവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, വിദ്യാഭ്യാസമില്ലാത്തവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അഭിമാനം തോന്നുന്നു, എനിക്ക് അപകർഷത തോന്നുന്നു, എനിക്ക് ഭയം തോന്നുന്നു, എനിക്ക് വേദന തോന്നുന്നു, എനിക്ക് ദുഃഖം തോന്നുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, ദേഷ്യം വാശി തോന്നുന്നു. എല്ലാത്തിൻ്റെയും അവസാനത്തൊരു വാക്കുണ്ട്, തോന്നുന്നു, തോന്നുന്നു. ഈ തോന്നൽ എവിടുന്നാ വരുന്നത്? അഗാധമായിട്ടുള്ളൊരു വിഷയമാണെങ്കിലും ഞാൻ ഉപരിപ്ലവമായിട്ട് നിങ്ങളോട് സിമ്പിളായിട്ട് പറയാം. ഈ തോന്നൽ വരുന്നത് മനസ്സിൽ നിന്നാണ്. ആ മനസ്സ് ഒന്ന് ഉറങ്ങിക്കിടക്കാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഉറങ്ങാകുമ്പോൾ മനസ്സുറങ്ങും. ആ ഉറങ്ങുന്ന മനസ്സിൻ്റെ മുമ്പിൽ ഒരു തോന്നലും ഇല്ല. ഉണ്ടെങ്കിൽ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന സ്വപ്നത്തിൻ്റെ തോന്നലേ ഉള്ളൂ. ഈ വ്യാവഹാരിക ലോകത്തിലെ യാതൊന്നും നിങ്ങളുടെ ബോധമനസ്സിലില്ല. ബോധമനസ്സിൽ വരില്ല ഉറങ്ങുന്ന സമയത്ത്. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും പുലിയാണെങ്കിലും കഴുതയാണെങ്കിലും ചെന്നായിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല, ഒന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് അറിയുക, ഈ മനസ്സ് ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ബോധമില്ലാതെയാകുമ്പോൾ ശരീരം കീറി മുറിച്ചാൽ പോലും വേദന അറിയില്ല എന്നുള്ളത് മറക്കരുത്. ഓരോ സർജറിയും നിങ്ങളുടെ മനസ്സിനെ തളർത്തുകയാണ്. ശരീരത്തെ തളർത്തിയിട്ടില്ല. അനേസ്തേഷ്യ കൊടുക്കുമ്പോഴും ഹാർട്ട് ബീറ്റ് ഉണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, ബ്രീത്തിങ് ഉണ്ട്, എല്ലാവിധ ശാരീരിക പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് അനേസ്തേഷ്യ കൊടുക്കുമ്പോഴുണ്ട്. അപ്പം ശരീരം അതേപോലെ നിലനിൽക്കുന്നു, മനസ്സ് അനേസ്തേഷ്യ കൊണ്ട് ഉറങ്ങുന്നു. ഉറങ്ങിക്കഴിഞ്ഞ ആ മനസ്സിൻ്റെ ഇഫക്റ്റിൽ അത് നിങ്ങളെ സർജറി നടത്തുകയാണെങ്കിലും ഹിപ്നോട്ടിസം നടത്തുകയാണെങ്കിലും ശരീരം കീറി മുറിക്കുകയാണെങ്കിലും ഒന്നിൻ്റെയും വേദന അറിയുന്നില്ല. അങ്ങനെയുള്ള മനസ്സ് എന്ന പ്രതിഭാസം, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, മനസ്സ് എന്ന പ്രതിഭാസം അത്ഭുതകരമാണ്. അതിനെ എത്ര വിവരിച്ചാലും ആശ്ചര്യവത് വദതി തദൈവ ചാന്യ. മനസ്സ് എന്ന ഒരു പ്രതിഭാസം, അതിൻ്റെ സംസ്കൃത വാക്കാണ് മനഃ, സംസ്കൃത വാക്കാണ് മനഃ, അതിൻ്റെ ഹിന്ദി വാക്കാണ് മൻ. ഈ മനഃ എന്ന വാക്കിൽ നിന്നാണ് മാൻ എന്ന വാക്കുണ്ടായത്. മാൻ എന്ന വാക്കിൽ നിന്നാണ് മാനേജർ, മാനേജർ, മാനേജിങ്, മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ടെക്നോളജി, മാനേജ്മെൻറ്റ് ഡിഗ്രി, ബിസിനസ് മാനേജ്മെൻറ്റ്, സയൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ടെക്നോളജി ഓഫ് മാനേജ്മെൻറ്റ്, IMT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, അവിടെ ഈ മാനേജിങ് ആണ്, എല്ലാം മാനേജ് ചെയ്യുകയാണ്. വാട്ട് ഈസ് മാനേജിങ്? അവൈലബിൾ ആയിട്ടുള്ള നോളജും അവൈലബിൾ ആയിട്ടുള്ള ടൈമും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സും അവൈലബിൾ ആയിട്ടുള്ള എല്ലാം എനർജിയും നിങ്ങൾ മാനേജ് ചെയ്യുന്നു. അത് ഏതിലൂടെയാണ്? മനസ്സിലൂടെ. ആ മനസ്സാണ് മനുഷ്യൻ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. മനസ്സിനെ നിയന്ത്രിക്കുകയല്ല, മനസ്സിനെ കൺട്രോളിംഗ് അല്ല, ഗൈഡിംഗ് ആണ്. നമ്മളുടെ മക്കളുടെ മനസ്സിനെയും ഗൈഡ് ചെയ്താൽ, നമ്മളുടെ മനസ്സിലെ നമ്മുടെ മക്കളുടെ മനസ്സിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിനെയും മാതാപിതാക്കളുടെ മനസ്സിനെയൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാൻ സാധിച്ചാൽ എത്രയോ തിന്മകളെ നമുക്ക് കുറച്ച് നന്മകളാക്കാൻ സാധിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ ചങ്കൂറ്റത്തോടുകൂടി ചെയ്യണം. ആ മനസ്സിനകത്ത് ഉത്തമ ബോധം ഉണ്ടാവണം. സത്യം, ധർമ്മം, നീതി, ന്യായത്തിലൂടെ ചരിക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏത് അച്ചീവ്മെൻറ്റുകളും നമുക്കൊരു പക്ഷേ സാധിച്ചെന്ന് വരും. പ്രണാമം.